ഈ വീഡിയോയിൽ നിങ്ങൾ ഉഷ ജനോമി ഗാദറിംഗ് ഫുഡ് ഉപയോഗിച്ച് ഒരു ഫാഷനബിൾ സ്റ്റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ദുപ്പട്ടയോ സ്റ്റോളോ ഒരു മനോഹരമായ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാം. അതിൽ ഗാദറുകൾ ചേർത്താൽ മതിയാകും. ഗാദറിംഗ് ഫുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി നിങ്ങൾ ഞങ്ങളുടെ ഗാദറിംഗ് ഫുഡിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ കാണുക. അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മതി. എന്നിരുന്നാലും നിങ്ങൾക്ക് അടിസ്ഥാന തയ്യൽ പാഠങ്ങൾ അറിയാമെങ്കിൽ അതിലേക്ക് നേരിട്ടിറങ്ങാം. നിങ്ങൾക്കൊരു ഉഷ ജനോമി ഗാദറിംഗ് ഫുഡ് ആവശ്യം വരും. 140x15 ഇഞ്ചിന്റെ ഒരു പീസ് തുണിയോ അല്ലെങ്കിൽ ഒരു സ്റ്റോൾ, കുറച്ച് ത്രെഡുകൾ, ഒരു മെഷറിംഗ് സ്കെയിൽ, പിന്നെ ഒരു മാർക്കറും. നിങ്ങൾക്ക് നീളത്തിൽ മുറിച്ച നിങ്ങളുടെ ഒരു പഴയ ദുപ്പട്ട വേണമെങ്കിലും ഇതിനായി ഉപയോഗിക്കാം. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ മുറിച്ച അറ്റം തയ്ക്കേണ്ടതാണ്. വളരെ കട്ടിയുള്ളതോ ഭാരമേറിയതോ ആയ തുണിയല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നേ ഉള്ളൂ. തുണി എങ്ങനെ ഒരു സിഗ്സാഗ് രീതിയിൽ മടക്കിയിരിക്കുന്നു എന്ന് നോക്കൂ. ഇനി കാണും. മടക്കിയ തുണിയിൽ ഞാൻ ഓരോ 3 ഇഞ്ചിലും പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. ഒരറ്റത്ത് നിന്ന് തുടങ്ങണം. ഇതുപോലുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്താനായി 3 ഇഞ്ച് വിട്ട് മടക്കുകൾ മുകളിലേക്ക് മാറ്റുക. തുണിയുടെ മടക്കുകൾ നിവർത്തി ഈ പ്രക്രിയ തുണിയുടെ അറ്റം വരെ ആവർത്തിക്കുക. ഇനി ഇതുപോലെ തുണിയുടെ നീളമുള്ള വശത്തിൽ പോയിന്റുകൾ മെഷറിംഗ് സ്കെയിൽ ഉപയോഗിച്ച് ചേർത്ത് വരയ്ക്കുക. ഇതുപോലെ എല്ലാ പോയിന്റുകളിലും ചെയ്യുക. മുകളിൽ നിന്ന് താഴെ വരെ 4 ലംബമായ രേഖകൾ കിട്ടുന്നതുവരെ തുടരുക. ഈ രേഖകളിലൂടെയാണ് നമ്മൾ ഗാദറിംഗ് ഫുഡ് കൊണ്ട് തയ്ക്കാൻ പോകുന്നത്. തുടങ്ങാനായി നമ്മൾ ആദ്യം സാധാരണ പ്രസർ ഫുഡ് മാറ്റി ഗാദറിംഗ് ഫുഡ് ഘടിപ്പിക്കണം. സ്ക്രൂ ഉപയോഗിച്ച് ഇതുപോലെ പ്രസർ ഫുഡ് ഇളക്കി മാറ്റുക. പ്രസർ ഉയർത്തി ഫുഡ് നീക്കം ചെയ്യുക. ഗാദറിംഗ് ഫുഡ് എടുക്കുക, അത് സ്ക്രൂവുമായി യോജിപ്പിക്കുക. പ്രസർ താഴേക്കിട്ട് സ്ക്രൂ നന്നായി മുറുക്കുക. നിങ്ങളുടെ തുണി മെഷീനിൽ ഇടുക. ഇനി മെഷീനിന്റെ സെറ്റിംഗ്സ് അനുയോജ്യമാക്കുക. സ്റ്റിച്ച് പാറ്റേൺ സെലക്ടർ എയിലേക്ക് തിരിക്കുക. പരമാവധി സ്റ്റിച്ച് ലെങ്ത് ഇടുക. ത്രെഡ് ടെൻഷൻ 5 ഇടുക. അടയാളപ്പെടുത്തിയ രേഖയിലൂടെ ശ്രദ്ധിച്ച് തയ്ച്ചു തുടങ്ങുക. നിങ്ങൾ തയ്ക്കുമ്പോൾ ഞൊറിവുകൾ വീഴുന്നത് കാണാം. അറ്റം വരെ തയ്ക്കുക. നീഡിൽ ഉയർത്തി നൂൽ മുറിച്ചു മാറ്റുക. അടുത്ത രേഖയിൽ കൂടി തയ്ച്ചു തുടങ്ങുക. അടയാളപ്പെടുത്തിയ രേഖകളിലൂടെ നിങ്ങൾക്ക് 4 വരി ഞൊറിവുകൾ കിട്ടുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കുക. മനോഹരമായ ഞൊറിവുകളോടുകൂടിയ നിങ്ങളുടെ സ്റ്റോൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് കൂടുതൽ മനോഹരമാക്കാനായി അരികുകളിൽ അലങ്കാരങ്ങൾ കൈകൊണ്ട് തുന്നിച്ചേർക്കാം. ഒരു ഫാഷൻ ആക്സസറി എന്ന നിലയിൽ സ്റ്റോളുകൾ എപ്പോഴും ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. അവയ്ക്ക് നിങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കാനുള്ള കഴിവുണ്ട്. ഏത് തരം വസ്ത്രത്തിനും മിനുക്കുപണികൾ നൽകാൻ ഇവ കൊണ്ട് സാധിക്കും. ഇവ ഡ്രസ്സുകൾക്കും കോട്ടുകൾക്കും സ്വെറ്ററുകൾക്കും ജാക്കറ്റുകൾക്കും സ്യൂട്ടുകൾക്കുമൊപ്പം ധരിക്കാവുന്നതാണ്.